നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി ജെ പിക്ക് അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തെലങ്കാനയിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൃത്യമായി ഏകീകരിക്കപ്പെടുകയാണെങ്കിൽ അത് എൻ ബ്ലോക്കായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കും കൊണ്ടുപോകുന്നത്. അതല്ലാതെ ബി ആർ എസോ അല്ലെങ്കിൽ അസദുദ്ദീൻ ഒവൈസിയുടെ എ ഐ എം ഐ എമ്മിൻ്റെ ഹൈദരാബാദിലുള്ള പാർട്ടിയോ കൊണ്ടുപോകാൻ സാധ്യതയില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കർണാടകയിൽ 95% ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടിയതുകൊണ്ടാണ് 135 സീറ്റുകളും കോൺഗ്രസ്സിന് അനായാസം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, ജനതാദൾ സെക്കുലറിലെ 19 MLA മാരിൽ ഇനി അങ്ങോട്ട് കുമാരസ്വാമിയെ അനുസരിക്കാൻ ആരും തന്നെ ഇല്ല. കുമാരസ്വാമിയെ ഒഴിച്ച് മറ്റുള്ള എല്ലാവരും അവിടെ കളം വിടാൻ പോകുന്നു എന്നുള്ള വാർത്തയും വന്നിരിക്കുകയാണ്. അതായത് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ജെ ഡി എസിനകത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിലേക്ക് അവർ പോകുന്നതോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ പോലും നേരിടാതെ അവർ കോൺഗ്രസ് അംഗത്വം എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. പകുതിയിൽ കൂടുതൽ MLA മാർ മാറുമ്പോൾ കൂറുമാറ്റ നിരോധന നിയമം മാറുമല്ലോ എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ദേശീയതലത്തിൽ രാഷ്ട്രീയപരമായി മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ മോഡൽ കൃത്യമായി തന്നെ തൊട്ടടുത്ത സംസ്ഥാനമായ തെലങ്കാനയിൽ കൂടി പയറ്റിയാൽ ഒരവസ്ഥ നോക്കണമേ. ക്രിക്കറ്റ് താരമായ മുഹമ്മദ് അസറുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ സൂപ്പർ ക്യാമ്പയിനറുകളായി അവിടെ മാറുമ്പോൾ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോൺഗ്രസ്സിന് ഹൈദരാബാദിൽ മാത്രമല്ല എല്ലായിടത്തും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സംസ്ഥാനത്തെ PCC അധ്യക്ഷനായ രേവന്ത് റെഡ്ഡി പറയുന്നത്. പണ്ട് മുൻകാലങ്ങളിൽ കോൺഗ്രസ്സിനുണ്ടായ വലിയ ക്ഷീണവും തളർച്ചയുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പരിഹരിച്ചോളും എന്ന് തന്നെയാണ് തെലങ്കാനയിലെ കോൺഗ്രസ് ഘടകം കൃത്യമായും പറയുന്നത്. 119 അംഗ നിയമസഭയിൽ ഇനി റാവു കുടുംബത്തിന് ആധിപത്യം ഉണ്ടാകില്ല. കോൺഗ്രസ്സിന് പഴയ പ്രതാപം ലഭിക്കുകയുമില്ല. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് മുച്ചൂടം മുടിക്കുന്ന ഒരു രീതിയിലേക്ക് അവസ്ഥകൾ മാറ്റിയെഴുതപ്പെടുന്ന റാവു കുടുംബത്തിനെതിരെ ഒരു തീപ്പന്തമായി ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താരപ്രചാരകനായി പല രീതിയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ പല മുൻനിര നേതാക്കളും പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും രേവന്ത് റെഡ്ഡിക്ക് തന്നെയാണ് അവിടെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും വലിയ സാധ്യതയെന്ന് സർവേ പോളുകൾ പറയുന്നുണ്ട്. 45 മുതൽ 55 സീറ്റ് വരെ BJP തന്നെ കോൺഗ്രസ്സിന് ഉറപ്പിച്ചു കൊടുത്തിരിക്കുന്നു. എന്നാൽ സർവേകളിൽ പറയുന്നത് 60 മുതൽ 65 സീറ്റ് വരെ. ഇപ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയിൽ BRSനെ തകർത്തുകൊണ്ട് കോൺഗ്രസ് നേടിയെടുക്കുമെന്നാണ്. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും സർവേ ഫലങ്ങൾ കോൺഗ്രസ്സിന് കുറച്ചുകൂടി ആധിപത്യം കൊടുക്കുന്നുണ്ട്. BRSന് എല്ലാ രീതിയിലും ആധിപത്യം നഷ്ടപ്പെടുമെന്നും അതുമാത്രമല്ല കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ തീർച്ചയായും അവിടെ ന്യൂനപക്ഷ ഏകീകരണം BRSന് വാളായി മാറുമെന്നും BJPക്ക് അറിയാം. BJP vs കോൺഗ്രസ് ആണ് പല സീറ്റുകളിലും. അത് BRSനെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BRSനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് BJP നേടിയല്ലോ 4 ലോക്സഭാ സീറ്റുകളിൽ ഒന്ന്. റാവുവിൻ്റെ മകൾ കവിത മത്സരിച്ച നൈസാമാബാദിലെ പരാജയമാണ്. അവിടെ BJPയാണ് ജയിച്ചത്. കിഷൻ റെഡ്ഡിയും അവിടെ നിന്ന് ജയിച്ച നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെലങ്കാനയിൽ സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സിന് സീറ്റുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ തവണ 19 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പോൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിൽ പോലും അതിൽ പലരെയും അടർത്തിയെടുത്തുകൊണ്ട് BRSലേക്ക് കൊണ്ടുപോകാൻ റാവുവിന് കഴിഞ്ഞ തവണ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ അത് എത്ര നാൾ? ഒരിക്കലും റാവുവിന് ഇനി തിരിച്ച അധികാരത്തിലേക്ക് ഈ ഒരു തവണ വരാൻ കഴിയുകയില്ല. കോൺഗ്രസ്സിന് മികച്ച രീതിയിലേക്ക് പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഏതായാലും AIMIMന് റാവുവിനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ അവരുടെ തന്നെ സ്ഥിതി അധോഗതിയിലേക്കാണ്. BJP കൃത്യമായി പറയുന്നു കോൺഗ്രസിൻ്റെ ഊഴമായി കഴിഞ്ഞിരിക്കുന്നു ദക്ഷിണേന്ത്യ മുഴുവൻ എന്ന്.